എല്ലാ വർഗശത്രുക്കളും കേൾക്കെ, എല്ലാ വലതുപക്ഷ മാധ്യമ തമ്പുരാട്ടിമാരും കേൾക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിനയത്തോടെ വിറയ്ക്കാതെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ സകലർക്കും അവസാന ശ്വാസം വരെ പാലിക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഞങ്ങൾക്കു വേണ്ടി പോരാടി ചത്തുവീണ, പൊരുതി മരിച്ചാലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് രണഭൂമികളിൽ രക്തസാക്ഷിത്വം വരിച്ച സമരസഖാക്കൾക്ക് വേണ്ടി ആകാവുന്ന വിധത്തിൽ ഞങ്ങൾ ആയിരക്കണക്കിന് സമര കുടീരങ്ങൾ പണിതിട്ടുണ്ട്. രക്തസാക്ഷി മണ്ഡപങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉശിരാർന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ രണസ്മാരകങ്ങൾ അരനിമിഷം കണ്ണീരണിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിന് ജീവനുള്ളിടത്തോളം കാലം ഈ പാർട്ടിക്കാർ സമ്മതിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പുറത്തുനിന്ന് തകർക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് മുൻ കമ്മ്യൂണിസ്റ്റുകാർ മിടുക്കരായിരുന്നു എന്ന്. ഭൂതകാലം സർവശ്രേഷ്ഠം, പക്ഷേ വർത്തമാനം വട്ടപൂജ്യം എന്നാണ് അവരുടെ വിവക്ഷ. വ്യാഖ്യാനം, വിശദീകരണം, വീരസ്യം വിളമ്പൽ, വീണുപോകരുത്, നല്ല ബോധമുണ്ടാവണം. ഒരു സംശയമില്ല ആദ്യത്തെ വാചകത്തോട് ഞങ്ങൾക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നലകൾ ഇതിഹാസ തുല്യമാണ്, ഇടിമുഴക്ക സമ്പന്നമാണ്, പോരാട്ട സമൃദ്ധമാണ്, പ്രക്ഷോഭ നിബിഡമാണ്, മഹാസമൃദ്ധമാണ്, ശ്രേഷ്ഠമാണ് ഭൂതകാലം, ഞങ്ങൾക്ക് തർക്കമില്ല. അടുത്ത വാചകം എന്താ? വർത്തമാനം വട്ടപൂജ്യമാണ്, അംഗീകരിക്കുന്നില്ല, പൂർവകാല പ്രാബല്യത്തോടെ റദ്ദു ചെയ്യുന്നു ഞങ്ങൾ ആ പ്രസ്താവനയെ. എന്താ കാരണം? അന്നുമെന്നതുപോലെ ഇന്നും, ഇന്നുമെന്നതുപോലെ അന്നും പിഴവുകളും പിശകുകളും പോരായ്മകളും നേട്ടങ്ങളും മെച്ചങ്ങളും സമ്മിശ്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ. കാരണം അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നത് പച്ച മനുഷ്യരാണ്, സാധാരണ മനുഷ്യർ. മജ്ജയും മാംസവുമുള്ള, ചോരയും നീരുമുള്ള, വികാരങ്ങളും വിചാരങ്ങളുമുള്ള, കണ്ണീരും ചോരയും മണക്കുന്ന വഴികളിലൂടെയാണ് ഈ സാധാരണ മനുഷ്യർ കടന്നുപോയത്. അതുകൊണ്ടോ അന്നത്തെ നേതാക്കന്മാർക്കും പിശകു പിണഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ നേതാക്കന്മാർക്കും പിഴവു പറ്റിയേക്കാം. ലെനിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ, ഗർഭസ്ഥ ശിശുവിനും മൃതശരീരത്തിനുമൊഴികെ തെറ്റുപറ്റാത്തവരാരും ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ. എന്നാൽ ഞങ്ങൾ അഭിമാനത്തോടെ, ആദരവോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കു പറ്റിയ തെറ്റിനേക്കാൾ ഒരു കോടിയിലൊരംശം മാത്രമേ മുമ്പത്തെ മഹാരഥന്മാർ, മാർസിസ്റ്റുകാർക്ക് പറ്റിയിട്ടുണ്ടാകൂ. അത്രമേൽ പ്രമുഖരായിരുന്നവർ, ഞങ്ങൾക്ക് ചില പോരായ്മകളൊക്കെ പറ്റുന്നുണ്ട്, അത് തിരുത്തിക്കോളൂ. ഭൂതകാലം ശ്രേഷ്ഠമാണെന്നും വർത്തമാനം വട്ടപൂജ്യമാണെന്നും പറയാൻ ശ്രമിക്കുന്നവർ മുന്നോട്ട് വെക്കുന്ന ആദർശം എന്താണ്? പണ്ടത്തെ പാർട്ടി നല്ലതായിരുന്നു, ഇപ്പോഴത്തെ പാർട്ടിയോ അമ്പേ മോശം എന്നാണ്. അത് ഗൗരവമാണ്, ആലോചിക്കണം, തിരിച്ചറിയണം, വിളിച്ചു പറയണം. മൂന്നു കാലുള്ള ബെഞ്ച് ഇളകാതിരിക്കാൻ മൂലച്ചുമരന് കൂട്ടിയിട്ടാണ് ബ്രാഞ്ച് ഓഫീസിൽ ഉണ്ടായിരുന്നത്. മേൽക്കൂര ചോർന്നൊലിക്കും, നിലം ചാണകം മെഴുകിയതായിരുന്നു. പത്തുപേരുള്ള ബ്രാഞ്ച് യോഗത്തിൽ കാശില്ലാത്തത് കൊണ്ട് 5 പരിപ്പുവടയും 5 കട്ടൻചായയുമേ വാങ്ങിയിരുന്നുള്ളൂ. പകുത്തു പങ്കിട്ടെടുത്ത് പാർട്ടി യോഗം നടത്തിയ പാരമ്പര്യമുണ്ടായിരുന്നു പണ്ടത്തെ പൊന്നുപോലെ സഖാക്കൾക്ക്. അങ്ങനെയൊക്കെയാ ശരിയാണത്. പാലോറ മാതയുടെ പശുക്കുട്ടിയെ സംഭാവനയായി സ്വീകരിച്ച് വളർന്നു വന്ന പത്രം ദേശാഭിമാനി, പക്ഷേ ഇന്ന് ലോട്ടറി രാജാവ്, കോടീശ്വരൻ, കള്ളപ്പണക്കാരൻ, സാന്റിയാഗോ മാർട്ടിന്റെ കൊട്ടാര സദൃശമായ നാലുകെട്ടിനു മുന്നിൽ നടുവളച്ചു നിൽക്കുന്നു. കഷ്ടം ആരാ പറയണത്? മനോരമ ആരാ എഴുതി കാണിക്കണത്? ഏഷ്യാനെറ്റ്. നമ്മുടെ സഖാക്കൾ അന്തം വിട്ടുപോവാണ്, പാടില്ല, കൃത്യതയുണ്ടാവണം. നമ്മുടെ പാർട്ടി ഭൂതകാലത്തിൽ നന്മ തന്നെയാണ്, പക്ഷെ പഴയ പാർട്ടിയാണ് നല്ലത്, പുതിയ പാർട്ടി മോശമാണ് എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥം എന്താ? പഴയ പാർട്ടി നന്നായിരുന്നു എന്നല്ലേ? ആയിരുന്നോ? അങ്ങനെയായിരുന്നോ നിങ്ങൾ വ്യാഖ്യാനിച്ചിരുന്നത്? കാലൻ വന്നു വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് ചോദിച്ച പാർട്ടി ഞങ്ങൾ. തെറിയിൽ തകർന്നുപോയിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ, സ്തുതിയിൽ പൊങ്ങിപ്പോയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിൽ ഇന്ന് ഈ പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല. ലെനിന്റെ ഭാഷയുണ്ട്, ഭാരം വലിക്കുന്നവന്റെ കണ്ഠത്തിൽ നിന്നുയരുന്ന ഹാ ഹാ ശബ്ദം മുതൽ വിമാനത്തിന്റെ കോക്പിറ്റ് എന്ന് പറഞ്ഞ എഞ്ചിൻ റൂം, അതിലെ ഉള്ളിലിരിക്കുന്ന അതിസങ്കീർണ ഉപകരണങ്ങളും യന്ത്രഭാഗങ്ങളും പതുക്കെ കറങ്ങുമ്പോഴുണ്ടാകുന്ന ചെറിയ മർമ്മര ശബ്ദം വരെ തൊഴിലാളി വർഗത്തിന് അവകാശപ്പെട്ടതാണ്. ഞങ്ങളത് സ്വാംശീകരിക്കുക തന്നെ ചെയ്യും. സഖാവലിന്റെ ഭാഷയാണ്, മറക്കണ്ട. ഞങ്ങള് ഇപ്പൊ ചോദിക്കുക, CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആഫീസ് പോയിട്ടുണ്ടോ നിങ്ങള്? AC ഉണ്ട്, തിരിയണ കസേര, പളപള മിനുമിനുപ്പുള്ള നിലം ഉണ്ടെന്ന് ആർക്കാ സംശയം? നോക്കൂ, നിങ്ങൾ പഴയ പാർട്ടി യോഗം എങ്ങനെയാണോ? എനിക്ക് പ്രസംഗിക്കാൻ ഉയരമുള്ള സ്റ്റേജ് ഉണ്ടാവുമോ?
വിറയൽ അവസാനിപ്പിക്കാൻ അത്യാവശ്യം ആശ്വാസത്തിന് പോഡിയം എന്ന് വിളിക്കുന്ന ഈ വറതാങ്ങി ഉണ്ടാവുമോ? പതുക്കെ പറഞ്ഞാൽ ഉച്ചത്തിൽ കേൾക്കുന്ന ഉച്ചഭാഷണി ഉണ്ടാവുമോ? നിങ്ങൾക്കിരിക്കാൻ കസേര ഉണ്ടാവുമോ? വെളിച്ചം കാണാൻ ലൈറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവുമായിരുന്നില്ല. ഫറോക്കിലെ പഴയകാല സഖാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എ കെ ജി പണ്ട് ഫറോക്കിൽ വന്നപ്പോ അച്ചടച്ചിറക്കിയ നോട്ടീസ് പഴയ രേഖകളിൽ ഉണ്ടാവും. ആ നോട്ടീസിൽ സഖാവ് എ കെ ജി ഫറോക്ക് ഇന്ന വോട്ട് കമ്പനിയിൽ പ്രസംഗിക്കുന്നു എന്നുണ്ടാവും. അടിയിലൊരു വാക്കുണ്ടാവും, കട്ടിയില്. എ കെ ജിയുടെ പൊതുയോഗത്തിൽ ഉച്ചഭാഷിണി ഉണ്ടായിരിക്കുന്നതാണ്. ആ എങ്ങനെ എ കെ ജിയുടെ പൊതുയോഗത്തിൽ മൈക്ക് ഉണ്ടാവും? ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ സമ്മേളനത്തിന്റെ പോസ്റ്റർ അടിക്കുമ്പം മൈക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ അയാളെ കുതിരവട്ടത്ത് അഡ്മിറ്റ് ആക്കൂലേ? ആക്കും. കാലം പുരോഗമിച്ചു, നാട് മുന്നേറി, നാടിനോടൊപ്പം മുന്നേറാൻ അവകാശമുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതാണ് നിലിന്റെ ഭാഷ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും എന്റെ ഭാഷയും. ഞാൻ കോഴിക്കോട് ഡി സി ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒരു സഖാവ് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നല്ലൂരല്ലേ പാർട്ടി ലോക്കൽ സമ്മേളനം? അതെ. ഞാൻ നല്ലൂർക്കാരനാണ്, നിങ്ങൾ എൻ്റെ കൂടെ പോന്നാൽ അവിടെ ഇറങ്ങാ, എൻ്റെ അടുത്തൊരു ചെറിയ കാറുണ്ട്, നിങ്ങൾ പോരൂ. അപ്പം ഞാൻ, അത് ശരിയാവില്ല, എ കെ ജിയും ഇ എം എസും കൃഷ്ണപിള്ളയും മാത്രമല്ല കേളപ്പേട്ടനും കേളുകേട്ടനൊക്കെ ഫറോക്കിലേക്ക് പോയത് നടന്നിട്ടാ, അതുകൊണ്ട് ഈ പൊയ്ക്കോ, ഞാൻ വരാ. മോ എന്തല്ലേ, ഞാൻ ഓൻ്റെ കൂടെ കയറണ്ടേന്ന്. നാളെ ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലിരിക്കുന്നു, പാളയത്തൊരു ചുമട്ടു തൊഴിലാളി ഓടി കിതച്ച് വിയർത്തൊലിച്ച് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, സഖാവേ നമ്മളൊരു സഖാവിനെ അതാ ആർ എസ് എസ്സുകാർ തെരുവിലിട്ട് മർദ്ദിക്കുന്നു, നിങ്ങളൊന്നും അങ്ങോട്ട് ഓടി വരണം. അപ്പം ഞാൻ ഇരുന്നടത്ത് നിന്ന് ആ തിരിയുന്ന കസേല തന്നെ ഇരുന്നിട്ട് ഈ വന്നോനോട്, കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ എന്നാ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവൂലട്ടോ. പറഞ്ഞേ തിരിഞ്ഞോ നിങ്ങൾക്ക്? കാറുണ്ടെങ്കിലും കയറില്ല എന്ന് പറയുന്ന വലതുപക്ഷ വൃത്തികേട് ഞങ്ങൾക്കില്ല. കാറുണ്ടെങ്കിലേ ഇരുന്നിടത്തു നിന്ന് ഇളകൂ എന്ന് പറയുന്ന ഇടതുപക്ഷ ചെറ്റത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കില്ല. രണ്ടിനും നടുക്കാണ് ഞങ്ങൾ. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഞങ്ങൾ അനുഭവിക്കും, ആവോളം, ആക്കമുള്ളിടത്തോളം. പക്ഷേ നിലപാടിന്റെ രേഖയിൽ നിന്ന് കടുകിട തെറ്റാൻ, അണുകിട മാറാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. ഇതാ ഞങ്ങളുടെ നിലപാട്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ അവസാനിപ്പിക്കുന്നു. തെറിയിൽ തകർന്നു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, സ്തുതിയിൽ പൊങ്ങിപ്പോകാൻ പാടില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല എന്ന് വിളിച്ചിരുന്നു സഖാവ് എ കെ ജിയെ. വലതുപക്ഷക്കാരും കൊട്ടും കുരവിയും ചൂട്ടും ചേങ്ങിലയുമായി വലതുപക്ഷ മാധ്യമങ്ങളും അതിനകമ്പടി പാലിച്ചിരുന്നു, സേവിച്ചിരുന്നു. അത് കേട്ട് തകർന്ന് പെരളശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് ഭാര്യ ശാരദയോട് മതി, മടുത്തു, ഞാനിനി പാർട്ടി പ്രവർത്തനം നിർത്തുകയാണ് എന്ന് സഖാവ് എ കെ ജി പറഞ്ഞിരുന്നെങ്കിൽ ആയില്ലത്ത് കുറ്റിയേരി ഗോപാലൻ നമ്പ്യാർ എന്ന നല്ല മനുഷ്യനെ പെരളശ്ശേരിക്കാർക്ക് കിട്ടുമായിരുന്നു. പക്ഷേ പാവങ്ങളുടെ പടത്തലവൻ, പോരാട്ടത്തിന്റെ സൂര്യശോഭ സഖാവ് എ കെ ജിയെ ഇന്ത്യക്ക് കിട്ടുമായിരുന്നില്ല. അതൊന്ന്. നിക്കാമുക്കാ നമ്പൂരി നിന്നെ പിന്നെ കണ്ടോള എന്നാണ് മരിക്കുന്നത് വരെ സഖാവ് ഇ എം എസിനെ നിങ്ങൾ ആക്ഷേപിച്ചത്. ആ ആക്ഷേപം കേട്ട് ഇല്ലത്ത് ചെന്ന് ഭാര്യ ആര്യ അന്തർജനത്തോട് മതി, മടുത്തു, ഇനി വയ്യ, ഇവിടെ അടച്ചിരിക്കുക അമ്മക്ക് എന്ന് സഖാവ് ഇ എം എസ് വിലപിച്ചിരുന്നു, വിറച്ചുപോയിരുന്നു എങ്കിൽ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരി എന്ന നല്ല മനുഷ്യപ്പറ്റുള്ളൊരു നമ്പൂതിരിയെ പട്ടാമ്പിക്കാർക്ക് കിട്ടിയേക്കാം. കേരളം ലോകത്തിന് സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ ധിഷണ സഖാവ് ഇ എം എസ് ഉണ്ടാകുമായിരുന്നില്ല. മറന്നോണ്ട, ചരിത്രമറിയാത്തവൻ, പടുവിഡ്ഢി, കോമാളി, മന്ദബുദ്ധി, വിവരദോഷി എന്നൊക്കെയുള്ള പട്ടമാണ് മരിക്കുന്നതുവരെ പ്രിയപ്പെട്ട നായനാർക്കു തലയിൽ നിങ്ങൾ ചാർത്തിക്കൊടുത്തത് വലതുപക്ഷ പാർട്ടികളും മാധ്യമ തമ്പുരാക്കന്മാരും. അത് കേട്ട് പ്രയാസപ്പെട്ട് കല്യാശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് ഭാര്യ ശാരദയോട് ഇനി ഞാൻ പണിക്ക് പോണില്ല, ഇങ്ങനെ തെറി കേട്ടൂടാ ശാരദ എന്ന് പറഞ്ഞ് സഖാവ് നായനാർ അകത്തമർന്നിരുന്നിരുന്നുവെങ്കിൽ ഏറംബാല കൃഷ്ണൻ നായനാർ എന്ന് പറയുന്ന രസികനായൊരു മനുഷ്യനെ കല്യാശ്ശേരിക്കാർക്കോ കണ്ണൂർക്കാർക്കോ ഒരു പക്ഷേ കിട്ടുമായിരുന്നു. വിപ്ലവ കേരളത്തിന്റെ സമര പോരാട്ടത്തിന്റെ ചോരകിനിയുന്ന ഏടുകളിലൊന്നായി അടയാളപ്പെടുത്തുന്ന കയ്യൂർ സമര പോരാട്ടത്തിന്റെ നായകൻ സഖാവ് വി കെ നായനാർ, കേരളത്തിന്റെ ജനകീയ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട നായനാർ ജനിക്കുമായിരുന്നില്ല, പിറക്കുമായിരുന്നില്ല. ഒരു സംശയവും വേണ്ട. വികസന വിരോധി, വെട്ടിനിരത്തൽ വീരൻ, മർക്കടമുട്ടിക്കാരൻ, കണ്ടാച്ചിരിക്കാത്തോൻ, ഇരുമ്പുലക്ക പോലെയുള്ള അഭിപ്രായമുള്ളവൻ, മൊരടൻ
എന്നൊക്കെയാണ് ശയ്യാവലംബിയാകുന്നതുവരെ സഖാവ് വി എസിന്റെ തലയിൽ നിങ്ങൾ ചാർത്തിക്കൊടുത്ത മുൾക്കിരീടം. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഞങ്ങൾ മറന്നുപോയിട്ടില്ല. മറവിയുടെ ചാരം കൊണ്ട് മൂടിയിടാൻ ശ്രമിച്ചാലും ഓർമ്മയുടെ ഊത്തു നടത്തി ജ്വലിപ്പിച്ചു നിർത്തും ഓർമ്മയുടെ കലൽച്ചീളുകളെ ഈ കമ്മ്യൂണിസ്റ്റുകാർ. സഖാവ് വി എസിനെ നിങ്ങൾ ഇത്ര കാലം വിളിച്ചത് അങ്ങനെയാണ്. അത് കേട്ട് ഭാര്യ വസുമതിയോട് മതി മടുത്തു, ഞാനിനി എങ്ങട്ടുമില്ല, പാർട്ടി പ്രവർത്തിച്ചൂടാ, ചീത്ത കേൾക്കാൻ വയ്യ എന്ന് തലകുനിച്ചകത്തമർന്നിരുന്നിരുന്നു സഖാവ് വി എസ് എങ്കിൽ. വേലിക്കകത്ത് ശങ്കരൻ മകൻ അച്യുതാനന്ദൻ എന്ന മിടുക്കനായൊരു തയ്യൽക്കാരനെ പുന്നപ്രക്കാർക്ക് ലഭിക്കുമായിരുന്നേക്കാം. പക്ഷേ സമര പോരാട്ടത്തിന്റെ സൂര്യശോഭ, അനീതിക്കെതിരെ അരയിഞ്ചും വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച പോരാട്ട കേരളത്തിന്റെ നക്ഷത്ര തിളക്കം, കമ്മ്യൂണിസ്റ്റ് കേരളത്തിന്റെ യുവത്വം, 102-ാമത്തെ വയസ്സിലും സമരചേതനയ്ക്ക് ചിന്തയും ചൈതന്യവും നൽകുന്ന പ്രിയപ്പെട്ട സഖാവ് വി എസ് ജനിക്കുമായിരുന്നില്ല, വളരുമായിരുന്നില്ല. ഈ ലിസ്റ്റ് എത്ര വേണമെങ്കിലും നീക്കാം, നീട്ടാം, പാതിര വരെ ഞാൻ ചുരുക്കുകയാണ്. തെറി കേട്ട് തളരുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, സ്തുതി കേട്ട് പൊങ്ങിപ്പോകാൻ പാടില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് ആ രാഷ്ട്രീയം നാം മനസ്സിന്റെ അകത്തളങ്ങളിൽ അടക്കി വെക്കുകയല്ല, അമർഷത്തോടെ അത് അലറിപ്പറയാൻ തയ്യാറെടുക്കണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശ്ലേഷിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരായി കനത്ത ജാഗ്രതയുടെ തുറകണ്ണുകൾ നാം തുറന്നു തന്നെ പിടിക്കണം. മഹാഭാരതമെന്ന ഹിന്ദുക്കളുടെ ഇതിഹാസ ഗ്രന്ഥം മലയാള ഭാഷാ നിഘണ്ടുവിന് സമ്മാനിച്ച ഉജ്ജ്വലമായ ശൈലിയാണ് ധൃതരാഷ്ട്രാലിംഗനം. കേട്ടില്ലേ നിങ്ങൾ? പഞ്ചപാണ്ഡവരിൽ കരുത്തനായ ഭീമന്റെ കഥ കഴിക്കാൻ ശകുനിയുണ്ടാക്കിയ കൗശലങ്ങളിലൊന്നാണ് ആ കഥയുടെ തന്തു, അതിന്റെ അടിസ്ഥാനം. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അന്ന് ഏഷ്യാനെറ്റും സൂര്യ ടി വിയും റിപ്പോർട്ടറും 24 ഒന്നുമില്ല, വാർത്ത ചോർന്നുപോയി. ആരോ സ്പൈ വർക്ക് നടത്തിയിട്ട്, ചാരപ്രവർത്തനം നടത്തിയിട്ട് ആരോ ചോർത്തിക്കൊടുത്തു. ഭീമന്റെ ചെവിയിൽ വാർത്തയെത്തി. ഭീമൻ കൗശലത്തോടെ വെള്ളോട് കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കി. മുത്തച്ഛൻ ധൃതരാഷ്ട്രർക്ക് കണ്ണു കാണില്ലല്ലോ, ആ ആനുകൂല്യത്തെ ഉപയോഗപ്പെടുത്തി മുത്തച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഭീമൻ, നിങ്ങൾ ഞെക്കെ പൊട്ടിക്കുകയെ കൊല്ലു, എന്താ ചേ ചെയ്തോളി, ഞാനിവിടെ ഹസ്തിനപുരിൻ്റെ തെക്കേ ഭാഗത്തുള്ള തൂണിൽ ചാരി നിന്നൊരു ദിനേശ് ബീഡി വലിക്കട്ടെ. ദിനേശ് ബീഡി മഹാഭാരതത്തിൽ കേട്ടോ, ബാക്കിയൊക്കെ ഉണ്ട്, വായിച്ചോളി. അങ്ങനെയാ ഭീമൻ രക്ഷപ്പെട്ടത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എനിക്ക് പണ്ടു നിങ്ങളെ അവസാനിപ്പിക്കണമെങ്കിൽ ആക്രമിക്കണമായിരുന്നു, എന്നത് വേണ്ട, ആലിംഗനം ചെയ്തുമാകാം. മുതലാളിത്തത്തിന് അതറിയാം. എനിക്കു നിങ്ങളെ പണ്ട് കൊല്ലണമെങ്കിൽ തല്ലണമായിരുന്നു, ഇന്നത് വേണ്ട, തലോടിയും തീർക്കാം. മൂലധന മുഷ്കനത് നന്നായിട്ടറിയാം. എനിക്കു നിങ്ങളെ പണ്ട് കൊല്ലണമെങ്കിൽ കഴുത്തുപിടിച്ച് ഞെക്കണമായിരുന്നു, വേണ്ട, ഇപ്പം നക്കിയും കൊല്ലാം എന്ന് ആസുരതയ്ക്കാവോളം അറിയാം. സഖാക്കളെ മറക്കരുത്, തല്ലി തന്നെ വേണമെന്നില്ല തീർക്കാൻ, തലോടിയുമാകാം. അക്രമിച്ചു തന്നെ വേണമെന്നില്ല അവസാനിപ്പിച്ചു കളയാൻ, ആലിംഗനം ചെയ്തോ ആശ്ലേഷിച്ചോ അതാവാം. കഴുത്തുപിടിച്ചു ഞെക്കി തന്നെ വേണമെന്നില്ല, നക്കിയും കൊല്ലാം എന്ന് മുതലാളിത്തത്തിനറിയാം, സാമ്രാജ്യത്വത്തിനറിയാം. അവരുടെ ചെരുപ്പു നക്കികളും കാവൽ പട്ടികളും അരമന സൂക്ഷിപ്പുകാരുമായ വലതുപക്ഷ മാധ്യമ തമ്പുരാക്കന്മാർക്ക് അതിന്മേലറിയാം അവർക്ക് ഈ വസ്തുത. അതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശ്ലേഷിച്ച് അവസാനിപ്പിച്ചു കളയാമെന്ന കുറുക്കൻ കൗശലത്തിന്റെ കുബുദ്ധിയുമായി നമ്മുടെ മുന്നിൽ അവതരിക്കുന്നുണ്ട്. അവർക്കെതിരെ നല്ല ജാഗ്രത വേണം. എൻ്റെ നാട്ടിലൊരു കല്യാണിയും ഉണ്ടായിരുന്നു, മകൻ സുരേഷ് അമേരിക്കയിലാണ് പണിക്ക് പോയത്, വലിയ പൈസക്കാരനായി. അവിടുന്ന് ആ കല്യാണം കഴിച്ചത്, മദാമ്മ പെണ്ണിനെ കെട്ടി. അവിടുന്ന് ആ മോനുണ്ടായത്. 2 മാസം മുമ്പ് കല്യാണിയമ്മയ്ക്ക് ഒരു ഫോൺ വന്നു മോൻ സുരേഷിൻ്റെ, അമ്മേ ഞാനും ഭാര്യയും കുട്ടിയും കൂടി നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും. ആഹ്ലാദം കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടി ആകാശത്തേക്ക് പൊങ്ങി അമ്മൂമ്മ. മോമ്പരിയല്ലേ, കല്യാണിയമ്മേൻ്റെ അടുത്ത സുഹൃത്ത്, അങ്ങനെ പറഞ്ഞ അപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാ, ബെസ്റ്റി, അങ്ങനെയല്ലേ പറയുക, ആ ബെസ്റ്റി. കല്യാണിയമ്മേൻ്റെ ബെസ്റ്റിയാണ് തെക്കേലെ ജാനു. ജാനുവിൻ്റെ വേലിക്ക് പോയിട്ട് കല്യാണിയമ്മ പറഞ്ഞു, ജാനുവോ ഇനി ചെമ്പനീർപ്പൂവിൻ്റെ കഥ എന്നോട് ചോദിക്കരുത്, ഈ കണ്ടോളണം. കുടുംബശ്രീ ശാരദ എവിടെ എത്തി നിന്നോട് ചോദിക്കാൻ നിൽക്കരുത്, മോം വരുണ്ട്, 15 ദിവസം ഒഴിവ് ഉണ്ടാവൂല. അങ്ങനെ പഞ്ചായത്താക്കി. വർത്താനമൊക്കെ പറഞ്ഞിറങ്ങുമ്പം കല്യാണിയമ്മ ജാനുവിനോട് ഒരു ആശങ്ക പങ്കുവച്ചു, ജാനുവോ ഞാൻ പണ്ടത്തെ പവറില്ല, ഗോപാലേട്ടൻ കെട്ടുമ്പോൾ ഞാൻ നല്ല ഗ്ലാമറാ, ഇപ്പോൾ വയസ്സായി, ഫെയറല്ലാവിൽ എത്ര തേച്ചിട്ടും തൊലീൻ്റെ ചുളിവ് മാറിയിട്ടില്ല, കണ്ണ് കൊണ്ടുപോയി, മുടി നരച്ചു, പല്ല് കൊഴിഞ്ഞു, നടു വളഞ്ഞു, എല്ലാം കൂടി ഒരു ഷോ അല്ലേ അപ്പം എന്നെ കാണാൻ. അപ്പരുന്നത് മദാമ്മ അമേരിക്കയിലാ അവളെ താമസം, എന്നെ കണ്ടാ മൈൻഡ് ഏയ്ക്കുമല്ലേ, പേരക്കുട്ടിക്ക് ഇംഗ്ലീഷ് അല്ലാതെ ഒന്നും അറിയില്ല, എനിക്കാണെങ്കിൽ പണ്ടാറം മലയാളം അല്ലാതെ ഒരു വസ്തു ഇട്ട് അറിയില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഞാൻ കുറവിലാവൂലായിരിക്കില്ല ജാനുവോ,
ഞാൻ പറഞ്ഞു മിണ്ടാണ്ട നിന്നടി ചോര ചോരയാണ് ഭാഷ ഏതായാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ സമാധാനിച്ച് പറഞ്ഞയച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോനും മരുവളും പേരക്കുട്ടിയുടെ വന്നു. 15 ദിവസം അവിടെ കൂടി അടിച്ചു പൊളിച്ചു. അങ്ങനെ അപ്പം പറയും ആരാ അടിക്കണ എന്താ പൊളിയണെന്ന് പറയുന്നവനും കേൾക്കണമെന്നൊന്നും അറിയില്ല. അമ്മൻ അങ്ങനെയാ പറയല്ലോ. ഇപ്പം എൻ്റെ മോനൊക്കെ അങ്ങനെയാ പറയാ, അച്ഛ അടിച്ചു പൊളിച്ചു എന്ന്. ആരടിക്കാൻ എന്താ പൊളിയണത്, പോട്ടെ. അടിച്ചു പൊളിച്ചു 15 ദിവസം ഉഷാറായി വീട്ടിൽ. 16-ാമത്തെ ദിവസം മോൻ പെട്ടി മടക്കി കരിപ്പൂരിൽ നിന്ന് വിമാനം കയറി. 16-ാമത്തെ ദിവസം രാവിലെ മോൻ കൊണ്ടുവന്ന ചോക്ലേറ്റിൻ്റെ വലിയ ഫാമിലി പാക്കറ്റ് ജാനുവിൻ്റെ വേലിക്കലെത്തി വിളിച്ചിട്ട് ജാനുവിനോട് പറഞ്ഞു, ഇത് ഗീതേൻ്റെ മോക്ക് കൊടുത്താളാ മോളെ മോക്കെ. എന്നിട്ട് ഇങ്ങനെ വന്ന വടായിയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഇവിടെ പറയാണ്ടല്ലോ 15 ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, എൻ്റെ ജാനുവോ ഈ പറഞ്ഞ പോലെയാട്ടോ, എൻ്റെ പേരക്കുട്ടിയും എൻ്റെ മരുവളും എന്നെ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്, മക്കാറാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനക്ക് കേൾക്കണോ, പോവാൻ നേരത്ത് ഉമ്മ വെക്കാൻ ഉയരം തികയാത്തോണ്ട് ചോറ് തിന്നണ മേശപ്പുറത്ത് കയറി ഉയരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കൗത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് ഗ്രാൻഡ് മാ, ഞാൻ വിചാരിച്ച എന്തോ തെണ്ടിത്തരാന്ന ചെക്കനോട് ചോദിച്ചപ്പാ പറഞ്ഞത് അമ്മൂമേനാൽ എന്നാ ഉമ്മച്ചോ എന്ന് പറഞ്ഞ ഞാനോട് വെച്ചുകൊടുത്തു. മോന്ത കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് 15 മിനിറ്റാണ് ഉമ്മ വെച്ചത്. എൻ്റെ ജാനോക്കിഞ്ഞ് മരിച്ചാലും കുഴപ്പമില്ല. കണ്ണീരിങ്ങനെ ധാരധാരയായിട്ടൊഴുക, സന്തോഷാശ്രു എന്നാ പറയുക, സ്നേഹവും പിന്നെ സന്തോഷവും കൊണ്ടുള്ള കണ്ണീര് എന്നാ മലയാളം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാനു പറഞ്ഞു, എന്നോട് ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞില്ലടി ഭാഷ ഇംഗ്ലീഷ് ആയാൽ എന്താ, എൻ്റെ പേരക്കുട്ടിയല്ലേ എൻ്റെ മരുവളല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞോടത്തെത്തിയില്ലേ. അവൻ്റെ ജാനോ ഈ പറഞ്ഞ എന്നാ ശരി, ഞാനൊരു വെപ്രാളും ബേജാറൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം അതൊക്കെ മാറി ദൈവത്തിന് സ്തുതി അണക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് ജാനുവിൻ്റെ വേലിക്കെന്ന് കല്യാണിയമ്മ വലത്തോട്ട് ഇങ്ങനെ മടങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ നോക്കുമ്പോഴാണ് ജാനു എടുത്തി കല്യാണിയമ്മേൻ്റെ വലത്തെ കാതിലേക്ക് നോക്കണത്. 2.5 പവൻ്റെ കമ്മല് കാണാനില്ല, ഈ വൃത്തിയട്ട ചെക്കൻ കടിച്ചു മുട്ടിപ്പോയതാ. അമ്മൂമ്മ പാപം വിചാരിച്ച സ്നേഹം കൊണ്ട് 15 മിനിറ്റ് ഗ്രാൻഡ് മാ ഒലക്കൻ്റെ മൂടാ, ചെക്കൻ കമ്മലിൻ്റെ അറ്റ അഡ്ജസ്റ്റ് ചെയ്ത് തൊള്ളയിലായി കിട്ടാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തതാ, ടൈമിങ് കറക്റ്റാക്കിയതാ. കുണ്ടൻ്റെ പണി മേശപ്പുറത്ത് കയറി നിന്ന് കമ്മല് തൊള്ളയിലാക്കലാന്ന്. പാപം തള്ള വിചാരിച്ച സ്നേഹം കൊണ്ട് ഗ്രാൻഡ് മാ, ഓ ഇങ്ങനെ ഉണ്ടോ ഫറോക്കിൽ കെട്ടിപ്പിടിച്ച് ഗ്രാൻഡ് മാ കമ്മ്യൂണിസ്റ്റാരേ എന്ന് പറയുന്നവരുണ്ടോ, നല്ലവണ്ണം ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പോരാട്ടത്തിൻ്റെ പടഭൂമികളിൽ പ്രാണൻ പതിരുപോലെ പകുത്തു നൽകിയ പഴയ തലമുറയിലെ പോരാളികളാണ് നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ ഈ തട്ടകം പണിത് തന്നത്. അവരുടെ വാരിയെല്ലാം നെഞ്ചിൻ കൂടുമാണ് ഇതിൻ്റെ അസ്ഥിവാരം. ചോരമണക്കുന്ന സമരപഥങ്ങളിൽ, തീപാറും അഗ്നിരഥികളിൽ കാലുപൊള്ളുമെന്നറിഞ്ഞമർത്തി ചവിട്ടിയും ശിരസറ്റുപോയാലും ശരി പറഞ്ഞാൽ ശപിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടാലും ശരിയെ പറയൂ എന്ന് ശാഠ്യം പിടിച്ചവരാണ് നമുക്ക് മുമ്പേ നടന്നുപോയ പൂർവ്വസൂരികൾ. ആ പോരാളികളോട് നമുക്ക് അനീതി ചെയ്യുക വയ്യ അരനിമിഷം പോലും. എല്ലാ വർഗശത്രുക്കളും കേൾക്കെ, എല്ലാ വലതുപക്ഷ മാധ്യമ തമ്പുരാട്ടിമാരും കേൾക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വിനയത്തോടെ വിറയ്ക്കാതെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ സകലർക്കും അവസാന ശ്വാസം വരെ പാലിക്കേണ്ടുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പോരാടി ചത്തുവീണ, പൊരുതി മരിച്ചാലും തോറ്റുമടങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് രണഭൂമികളിൽ രക്തസാക്ഷിത്വം വരിച്ച സമരസഖാക്കൾക്ക് വേണ്ടി ആകാവുന്ന വിധത്തിൽ ഞങ്ങൾ 1000 കണക്കിന് സമര കുടീരങ്ങൾ പണിതിട്ടുണ്ട്. രക്തസാക്ഷി മണ്ഡപങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉശിരാർന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ രണസ്മാരകങ്ങൾ അരനിമിഷം കണ്ണീരണിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിന് ജീവനുള്ളിടത്തോളം കാലം ഈ പാർട്ടിക്കാർ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ പ്രതിജ്ഞ. അതിനപ്പുറത്തേക്ക് ഒന്നും ഞങ്ങൾ ഒരു പുല്ലുവില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ശരിക്കു വേണ്ടി രാഷ്ട്രീയം പറയേണ്ടുന്ന, സത്യത്തിനു വേണ്ടി ശിരസറ്റുപോയാലും ശിരസുയർത്തി പിടിച്ചു നിൽക്കേണ്ടുന്ന അഭിശപ്തവും അസാധാരണവും ആസുരവുമായ ഒരു കാലത്ത് കഴിഞ്ഞ കാലത്തതിനേക്കാൾ മുന്തിയ വിധത്തിൽ, പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 10,000 മടങ്ങ് ശക്തിയിൽ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കാൻ നിങ്ങളുണ്ടാകണം, നിങ്ങളുണ്ടാകണം, നിങ്ങളുണ്ടാകണം എന്ന് സകലരോടും സവിനയം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലാൽസലാം.